ഇന്നത്തെ ഇരുമതി സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അടുത്തയാഴ്ച തമിഴിൽ നിന്നും രണ്ട് സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അതിൽ ഒരു സിനിമയാണ് വിഷ്ണു വിശാൽ, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന ഗാട്ട ഗുസ്തി എന്ന സിനിമ. ചിത്രത്തിന്റെ ട്രെയിലർ എല്ലാം തന്നെ യൂട്യൂബിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സിനിമയിൽ ഏറ്റവും പുതിയ ഗാനം പുറത്തു വന്നിരിക്കുകയാണ്. December 2 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കേരളത്തിൽ ഉൾപ്പെടെ റിലീസിനെത്തുന്ന സിനിമ കേരളത്തിൽ വിതരണത്തിനായിട്ട് എത്തിച്ചിരിക്കുന്നത് ലിസ്റ്റൻസ് ചീഫിന്റെ മാജിക് ഫ്രെയിംസ് ആണ്. രണ്ടാമത്തെ തമിഴ് സിനിമയാണ് DSB എന്ന സിനിമ. വിജയ് സേതുപതി നായകനെത്തുന്ന സിനിമ December 2 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സിനിമയുടെ ട്രെയിലർ ഒപ്പം തന്നെ ഓഡിയോ ലോഞ്ച് ഇന്ന് നടന്നിരിക്കുകയാണ്. ട്രെയിലർ കാണുമ്പോൾ വ്യക്തമാകുന്നത് അടുത്തൊരു തമിഴ് മാസ് എന്റർടൈനർ സിനിമയാണ്. വിജയ് സേതുപതി നായകനെത്തുന്ന DSP എന്ന് തന്നെയാണ്. എന്തായാലും ഈ രണ്ട് തമിഴ് സിനിമകളുടെ ആദ്യ പ്രതികരണങ്ങൾ അറിയാനായിട്ട് കാത്തിരിക്കാം. നേരത്തെ ദിവാലി റിലീസ് പ്രഖ്യാപിച്ച് റിലീസ് മാറ്റിവെക്കപ്പെട്ട സിനിമയാണ് നാലാം മുറ. ദീപു അന്തിക്കാടിന്റെ സംവിധാനത്തിൽ ബിജു മേനോൻ ഒപ്പം തന്നെ ഗുരു സോമസുന്ദരം തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന സിനിമയുടെ പുതിയ റിലീസ് പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ക്രിസ്മസ് റിലീസ് ആയിട്ട് December 23 നാലാം മുറ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. സിനിമ ഒരു ഫാമിലി ത്രില്ലർ സിനിമ കൂടിയാണ്. സൂര്യയുടെ വരാനിരിക്കുന്ന സൂര്യയുടെ കരിയറിലെ തന്നെ അടുത്തൊരു വമ്പൻ സിനിമയാണ് സൂര്യ 42 എന്ന തൽക്കാലികമായിട്ട് പേരിട്ടിരിക്കുന്ന സിനിമ. 3D ഫോർമാറ്റിലെ 10 ഭാഷകളിൽ വരാനിരിക്കുന്ന സൂര്യയുടെ 42 സിനിമയുടെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. നിലവിലെ കാലഘട്ടത്തിന്റെയും 1000 വർഷങ്ങൾക്ക് മുന്നേ കാലഘട്ടത്തിന്റെയും കഥ പറയുന്ന സിനിമ കൂടിയാണ് സൂര്യ 42. നിലവിലെ കാലഘട്ടത്തിന്റെ ഷൂട്ടിംഗ് ഗോവയിൽ പുരോഗമിച്ചിരിക്കുകയാണ്. ഇനി 1000 വർഷങ്ങൾക്ക് മുന്നേയുള്ള സിനിമയുടെ ഷൂട്ടിംഗ് ഷെഡ്യൂളാണ് ബാക്കി നിൽക്കുന്നത്. ആ കാലഘട്ടത്തിലെ ചിത്രീകരണം ശ്രീലങ്കയിലായിരിക്കും നടക്കുക. ഉടൻ തന്നെ ആ ഷെഡ്യൂൾ ചിത്രീകരണം ആരംഭിക്കും. സൂര്യയുടെ കിടിലിന് ലുക്കായിരിക്കും ആ ഷെഡ്യൂളിൽ ഉണ്ടാക്കുക എന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. 2023 അവസാനത്തോടുകൂടി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. മലയാളത്തിൽ നിന്നും സുരേഷ് ഗോപി നായകനെ എത്തുന്ന അടുത്തൊരു കോർട്ട് റൂം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് JSK. പ്രവീൺ നാരായണന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന JSK എന്ന സിനിമയുടെ ചിത്രീകരണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഈ ഡിസംബറിൽ പുറത്തു വരുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. അടുത്ത വർഷം മാർച്ച് റിലീസായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് നിലവിൽ അണിയറ പ്രവർത്തകരുടെ പ്ലാൻ. ഈ വർഷം ക്രിസ്മസ് റിലീസായിട്ട് ഡിസംബറിൽ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്ന സിനിമയാണ് വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമ. ദിലീപ് നായകനായെത്തുന്ന ജോജി ജോർജ്, വീണ നന്ദകുമാർ, സിദ്ദിഖ് തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തുന്ന വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമ ക്രിസ്മസിന് തിയേറ്ററുകളിലേക്ക് എത്തില്ല എന്നത് ഇപ്പോഴത്തെ കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ മുഴുവൻ വർക്കുകൾ പൂർത്തിയാകാത്തത് കൊണ്ടാണ് സിനിമ ഡിസംബറിൽ തിയേറ്ററുകളിലേക്ക് എത്താതിരിക്കുന്നത്. അടുത്ത വർഷം January-February മാസത്തോടുകൂടി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് നിലവിൽ അണിയറ പ്രവർത്തകരുടെ പ്ലാൻ. ഈ ഡിസംബർ മാസം സിനിമയുടെ പുതിയ അപ്ഡേറ്റുകളെല്ലാം തന്നെ പുറത്തു വരുമെന്ന് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടുണ്ട്. ലാലേട്ടൻ മാത്രം അഭിനയിച്ച് ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് എലോൺ. ഡിസംബറിൽ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമ ഇപ്പോഴത്തെ സെൻസർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സിനിമയ്ക്ക് യു സർട്ടിഫിക്കറ്റ് ലഭ്യമായിരിക്കുകയാണ്. 130 മിനിറ്റ്, അതായത് 2 മണിക്കൂർ 10 മിനിറ്റ് ആണ് ലാലേട്ടൻ മാത്രം അഭിനയിക്കുന്ന സിനിമയ്ക്ക് ദൈർഘ്യം. ഒരുപക്ഷെ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ എന്നല്ല ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ 2 മണിക്കൂറിലധികമുള്ള ഒരാൾ മാത്രം അഭിനയിക്കുന്ന സിനിമയൊക്കെ റിലീസ് ആയിട്ടുണ്ടോ എന്ന സംശയമാണ്. എന്തായാലും സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. ക്രിസ്മസിന് മുന്നേ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. കൂടുതൽ ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.